ഇന്ന് ഞാനൊരു ചെറുപയർ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ ക്വാണ്ടിറ്റിയിലല്ല ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് മിനിമം 6 ലിറ്റർ പായസത്തിന് വേണ്ടിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് പറയാം. ആദ്യമായിട്ട് ഞാനിവിടെ 1.5 കിലോ ചെറുപയർ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് 2 കപ്പ് ചൗരിയാണ്, തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ ഞാൻ ഒരു 6 തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 2 ലിറ്റർ ഒന്നാം പാലാണിത്. ഇത് ഒരു 1.5 ലിറ്റർ രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഞാൻ 3 കിലോ ശർക്കര 1 ലിറ്റർ വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുത്തതാണിത്. പിന്നെ നട്ട്സ്, തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് 1 തേങ്ങയുടെ തേങ്ങാക്കൊത്താണ്, ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ വേണ്ടത് സ്പൈസസ് ആണ്. സ്പൈസസ് ചുക്കുപൊടി 1 2 ടീസ്പൂൺ, ജീരകപ്പൊടി 2 ടീസ്പൂൺ, ഏലക്കപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അത് 1 കപ്പ് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. 1 2 കപ്പ് കാഷ്യൂനട്ട്സും എടുത്തിട്ടുണ്ട്. അത് നെയ്യാണ്. നെയ്യ് 1 5 ടേബിൾ സ്പൂൺ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. വെള്ളം ആവശ്യത്തിന്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കാൻ ആവശ്യമായത്. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ പയറൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് 1 കട്ടിയുള്ള പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. അതിലേക്ക് പയറിട്ട് ഇപ്പോൾ ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഇവിടെ ഇപ്പം ഇത്ര വലിയ ഉരുളിയൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ചെറുതിലാണ് വറുത്തെടുക്കുന്നത്. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇളക്കി കൊടുക്കണം. പയറൊന്ന് പൊട്ടുന്ന പരുവ വരെ വറുത്തെടുക്കണം. ഒരു കളറൊന്ന് ജസ്റ്റ് ചേഞ്ച് ആവുന്നത് വരെ വറുത്തെടുക്കണം. അധികം ഒന്ന് ബ്രൗൺ ഒന്നും ആവണ്ട. ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണം. ഇത് ഇപ്പം പോവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. ഇപ്പം കണ്ടില്ല, അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. പയർ വറുത്ത മണവും വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ പയറിപ്പം പാകമായിട്ടുണ്ട്, കടിച്ച പൊട്ടുന്ന പരിമമായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുത്തതിന് ശേഷം ഇതൊന്ന് കഴുകിയെടുക്കുക. നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന പയർ നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. ആദ്യമായി ഈ പയറൊന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ പയർ വേകുന്നതിന് ആവശ്യമായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 4.5 ലിറ്റർ വെള്ളം ഇപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. നന്നായിട്ട് വെന്ത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം. നമ്മുടെ പയറിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ചൗരി ഇട്ട് കൊടുക്കാം. ഒന്നിറക്കി കൊടുക്കാം. ഇനി ഈ പയർ നന്നായിട്ട് വെന്ത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വേണം. അപ്പം നമ്മുടെ പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇനി കുറച്ചുകൂടി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അതുപോലെ തന്നെ പയർ നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് പയർ വേവാൻ ഈ സമയം ശ്രദ്ധിക്കണം. വെള്ളവും നന്നായിട്ട് ഒന്ന് വറ്റി കിട്ടണം. നമുക്ക് അതുവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കരപ്പാനി കിടന്ന് ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഈ പയറും ശർക്കരപ്പാനിയും കൂടെ നന്നായി യോജിച്ച് വറ്റി വരുന്നവരെ നമുക്കിത് ഇറക്കിക്കൊണ്ടിരിക്കണം. ഇറക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് വറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കരയും പയറും നന്നായിട്ട് യോജിച്ച് വരുന്നുണ്ട്. നല്ലോണം പായസം തിളച്ച് വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ദേഹത്തൊന്നും തെറിച്ച് വരാതെ ഫ്ലെയിമൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റി വരുമ്പം 2 പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കരയും പയറും നന്നായിട്ട് കുറുകി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരുന്ന തേങ്ങയുടെ 2 പാല് ചേർത്ത് കൊടുക്കാം.
രണ്ടാം ഭാഗം ഈ പയറും ശർക്കരയും കൂടി നന്നായിട്ട് യോജിച്ച് കുറുകി വരുമ്പോൾ നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് രണ്ടാം പാലും ശർക്കരയുമായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചുക്കുപൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഇനി അതിലേക്ക് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് കുറുകി അതിന് പരുവമായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കണം. അതുപോലെ അധിക നേരം തിളപ്പിക്കരുത്, ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അധിക നേരം തിളപ്പിക്കരുത്. രസം റെഡി ആയിട്ടുണ്ട്, അതതിൻ്റെ കറക്റ്റ് പരുവമായിട്ടുണ്ട്. അധികം അങ്ങ് കുറുകിപ്പോയത് കാരണം ഇരുന്നത് ഒന്നുകൂടെ കുറുകും. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് എടുക്കാൻ. ഇപ്പം നമ്മുടെ പായസം കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് നട്ട്സും മുന്തിരിയൊക്കെ വറുത്തിടാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റവ് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത്, നമ്മൾ നേരത്തെ അരി വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. ഇപ്പം തേങ്ങാക്കൊത്ത് ഒരു പകുതി മൂത്തിട്ടുണ്ട്, നന്നായിട്ട് മൂത്തിട്ടില്ല. ആ സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നട്ടുമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുന്തിരിക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ നട്ട്സും മുളക് മുന്തിരിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പ് പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനൊരു 6 ലിറ്റർ പായസത്തിന് വേണ്ടിയാണ് ഇതിൻ്റെ സാധനങ്ങൾ എടുത്തത്. പക്ഷേ ഇത് 6 ലിറ്റർ എന്നല്ല, ഒരു അല്പം കൂടി കൂടുതലുണ്ട്. അപ്പം നിങ്ങൾക്കിതിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് സാധനങ്ങൾ എടുത്താൽ മതി. അപ്പം വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ നമ്മുടെ ചെറുപയർ പരിപ്പ് പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.